കലയെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് പിങ്ക് ടിയാറ. പിങ്ക് ടിയാറ കണ്ണൂരിൽ രൂപം കൊണ്ടിട്ട് ഏകദേശം ഒരു 2 വർഷമായി. ഞങ്ങൾ ഒരു ഈ കാര്യങ്ങളിൽ കലയെയും സാംസ്കാരിക കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ ഒരു മെഗാ ഇവൻ്റായിട്ട് ഒരു മൺസൂൺ നൈറ്റ് വാക്ക് ചെയ്തിരുന്നു. അത് വളരെ ഒരു വിജയകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അത് ഈ വർഷം ഞങ്ങൾ ഒരു മെഗാ ഇവൻ്റായിട്ട് ഒരു വലിയൊരു പരിപാടിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റാഫി നൈറ്റാണ്. സുഹാനി റാത്ത് എന്ന് ഞങ്ങൾ പേര് കൊടുത്തിട്ടുള്ള ഒരു റാഫി നൈറ്റ്. കാലയവനയ്ക്കുള്ള അലിഞ്ഞ മുഹമ്മദ് റാഫി എന്ന ലെജൻഡറി സിംഗറുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇത് അദ്ദേഹത്തിൻ്റെ 100-ാം ജന്മവാർഷികമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് അത് ചെയ്യാമെന്ന് ക്ലബിൻ്റെ കൂട്ടായ്മ ഫോം ചെയ്തേരോ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് സ്ത്രീകൾക്ക് പല പല കൾച്ചറൽ ആക്ടിവിറ്റീസിലും ഒരു നല്ല കമ്പവും പിന്നെ അവർക്ക് വേണ്ട ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല. ഇപ്പോൾ സൈക്ലിംഗ് ക്ലബ് ആയതുകൊണ്ട് തന്നെ സൈക്ലിംഗ് അല്ലാതെ വേറൊരു കാര്യത്തിലും നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതായത് സൈക്ലിംഗായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സൈക്ലിംഗ് ക്ലബ്ബിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പിങ്ക് ടിയാറ എന്ന് പറയുന്ന വേറെ തന്നെ ഒരു ക്ലബ്ബ് ഫോം ചെയ്തത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ പല, അതായത് സോങ്, ഡാൻസ്, മ്യൂസിക്, കളരി, അങ്ങനെയുള്ള പല കാര്യത്തിലും എക്സൽ ചെയ്ത ലേഡീസ് ഉണ്ട്. അത് പ്രായം ഒരു 35, 40, 45 ആയതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ള ആളുകൾ മുന്നിൽ എക്സ്പോസ് ചെയ്യാനോ എക്സിബിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വയം ചെയ്തിട്ട് സന്തോഷിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അപ്പം അതിനുശേഷമാണ് ഈ പിങ്ക് ടിയാറ എന്ന് പറഞ്ഞ ക്ലബ്ബ് കുറച്ചും കൂടി നമ്മളൊരു ഗൗരവത്തോട് കണ്ടിട്ട് പിന്നെ എല്ലാ വർഷവും എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങൾ ആഘോഷിക്കലുണ്ട്. അതായത് ഹോളി, ദസറ, അങ്ങനെയുള്ള എല്ലാ ഫെസ്റ്റിവൽസും ഈ പിങ്ക് ടിയാറ ആഘോഷിക്കാറുണ്ട്. അപ്പം വർഷത്തിലൊരിക്കൽ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഇങ്ങനെ, അതായത് പിങ്ക് ടിയാറിൻ്റെ മെമ്പേഴ്സ് മാത്രമല്ല അത് സൊസൈറ്റിയിലുള്ള എല്ലാ ലേഡീസിനെയും ഉൾപ്പെടുത്തിയിട്ട് പല പ്രോഗ്രാമും ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലേഡീസിനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു നൈറ്റ് വാക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്ന പത്രക്കാർ നല്ലൊരു കവറേജ് തന്ന് അത് വമ്പിച്ച വിജയമായിട്ടുണ്ടായിരുന്നു. അത് ഒരു മൺസൂൺ, അതായത് തുടരെ മഴ ഉണ്ടായിരുന്ന സമയമാണ് ഇത് നടന്നത്. പലരും അത് നമ്മളോട് പിൻവലിക്കാൻ പറഞ്ഞിട്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയി. ഏകദേശം 500-600 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ റഫി നൈറ്റാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഒക്ടോബർ 14 നയനാർ അക്കാഡമിയിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മളറിവിൽ സ്ത്രീകൾ മാത്രം മുൻകൈയെടുത്തിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഇത്. അതായത് ജെൻസിൻ്റെ സപ്പോർട്ട് തീരെയില്ല. അപ്പം ഒരു മെഗാ ഇവൻറ്റ്, ഇപ്പം ഏകദേശം 1000-1500 പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത് ടിക്കറ്റ് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതുവരെ റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ